വിശ്വലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് പല മേഖലകളിൽ മടുപ്പ് തോന്നാം. ശാരീരികമായ മടുപ്പ്, ആത്മീയമായ മടുപ്പ്, ജോലിയിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, നന്മ ചെയ്യുന്നതിൽ, പലതിലും നമുക്ക് പല കാരണങ്ങളാൽ മടുപ്പ് തോന്നാനുള്ള അനേക മേഖലകൾ കടന്നുവരും. അത് സ്വാഭാവികമാണ്. എന്നാൽ അതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്രകാരമായിരിക്കണം, എങ്ങനെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യലേഖനം 6:9 നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ഇപ്പോൾ ഒരു വിളവെടുപ്പിനെ കുറിച്ചുള്ള വലിയ പ്രത്യാശയിൽ എല്ലാ മടുപ്പുകളെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കാം. 2 തെസ്സലോനിക്കാ 3:13, സഹോദരങ്ങളെ, നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത്. നമ്മുടെ ഉത്സാഹം നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ, അത് മറ്റുള്ളവരെന്തും പറയട്ടെ, നമ്മുടെ ഉത്സാഹം ഒരിക്കലും നഷ്ടപ്പെടുവാൻ പാടില്ല. എബ്രായലേഖനം 2:12-3 നമുക്കേറെ പ്രത്യാശയും പ്രചോദനവും ആശ്വാസവും നൽകുന്ന വചനമാണ്. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. നമ്മുടെ മനസ്സ് മടുക്കാൻ, മനോധൈര്യം തളർന്നു പോകാനുള്ള ധാരാളം അവസരങ്ങൾ വരുമ്പോൾ വചനം പറയുകയാണ്, യേശുവിലേക്ക് നോക്കണം, ക്രൂശത്തിനിലേക്ക് നോക്കണം. നിസ്സഹായനായി കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിലേക്ക് നോക്കുമ്പോൾ യേശു സഹിച്ച പീഡകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, ധ്യാനിക്കണം. അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഈ മടുപ്പിനെ, ഈ നിരുത്സാഹത്തെ, ഈ പിന്മാറ്റത്തെ എല്ലാം മറികടക്കുവാൻ നമുക്ക് ശക്തമായി നമ്മുടെ മുമ്പിലുണ്ടാവുക. വെളിപാടിന്റെ പുസ്തകം 2:3, തീർച്ചയായും ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്, എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. ഈ ഒരു വചനം സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. നമുക്ക് സാധിക്കും. ഈ കുടുംബത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, കൂട്ടായ്മകളിലാകട്ടെ, ഇടവകളിലാകട്ടെ, ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കുക. അതിനുള്ള കഴിവ് നിനക്കുണ്ട്. യേശുവിന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിക്കുന്നില്ല. നീ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. പ്രകാരം പറയുവാൻ അഞ്ചപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും പരിശുദ്ധാത്മാവ് ശക്തി നൽകട്ടെ, അഭിഷേകം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 കൊരിന്ത്യർ 4:1 വീണ്ടും, ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ശുശ്രൂഷകളാകട്ടെ, ഏത് നന്മപ്രവൃത്തികളാകട്ടെ, വിശ്വാസത്തിന്റെ യാത്രകളാകട്ടെ, ദൈവകൃപയാൽ നമുക്ക് ലഭിച്ച വിളിയുടെ ഭാഗമാണ്. ദൈവകൃപയാൽ കർത്താവ് നമ്മളെ നിയോഗിച്ചതാണ്. അതുകൊണ്ട് ഈ വിളിയെക്കുറിച്ച്, ഈ ദൌത്യത്തെക്കുറിച്ച്, ഈ സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ ഭഗ്നാശരല്ല. വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ശക്തി പ്രാപിച്ച് എല്ലാ മടുപ്പുകളെയും അതിജീവിച്ച് ഏറെ ഉത്സാഹത്തോടെ, ഏറെ ശക്തിയോടെ, ഏറെ ആത്മവീര്യത്തോടെ, ഏറെ ആനന്ദത്തോടെ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ല ഓട്ടം ഓടുവാൻ ഓരോ കുടുംബങ്ങൾക്കും, ഓരോ യുവാവിനെയും യുവതിക്കും, ഓരോ കുഞ്ഞുങ്ങൾക്കും, ഓരോ ബാലികാബാലന്മാർക്കും, ഓരോ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും, സഹോദരീ സഹോദരങ്ങൾക്കും പരിശുദ്ധാത്മാവ് വലിയ ശക്തി നൽകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.